അങ്ങനെ അടുത്ത വർഷം നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സമ്പൂർണ്ണ ബജറ്റിലേക്ക് ബി ജെ പി സർക്കാർ എൻ ഡി എ സർക്കാർ കടക്കുകയാണ് നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരണത്തിന് മുന്നോടിയായി ബജറ്റ് മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയുണ്ടായി ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ അതൊരു പ്ര പ്രചാരണ പരിപാടിയായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ബി ജെ പിയും തീരുമാനിക്കുന്നത് പി ബസന്തും ഷമി പ്രഭാകറും ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട് ബസന്ത് ഇപ്പോൾ വളരെ ചിരിച്ചു മുഖവുമായി നിർമ്മല സീതാരാമൻ ബജറ്റ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചു ആ ഒരു ചിരിക്കുന്ന മുഖം ഈ പ്രഖ്യാപനങ്ങൾ കേട്ട് കഴിയുമ്പോൾ രാജ്യത്തെ ജനങ്ങൾ കൂടി ഉണ്ടാകുമോ എന്നതാണ് ഇനി കാണേണ്ടതല്ലേ തീർച്ചയായും രവീഷ് ഈ പറഞ്ഞ പോലെ തന്നെ വരുന്ന ഏതാനും തിരഞ്ഞെടുപ്പുകളാണ് ഇപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏതോ ഏറ്റവും നിർണായകം അതുകൊണ്ട് തന്നെ ഇത് ജനപ്രിയമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പ്രധാനമന്ത്രിയും കഴിഞ്ഞ ദിവസം അത്തരത്തിൽ ചില സൂചനകൾ നൽകിയിരുന്നു ഇന്നിപ്പോൾ രാവിലെ തന്നെ പ്ര ജെ പി നഡ്ഡ ഒരു പന്ത്രണ്ടക്ക സമിതിയെ രൂപീകരിച്ച വാർത്തയാണ് പുറത്തു വരുന്നത് അതിൽ പ്രധാനമായും മുൻ ബീഹാർ മുഖ്യ ഉപമുഖ്യമന്ത്രി സുശീൽ കുമാറിൻ്റെ മോഡിയുടെ നേതൃത്വത്തിലുള്ള സമിതി വിവിധ സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ രാജ്യത്താകമാനം തന്നെ വലിയ തോതിൽ ഈ ബജറ്റിൻ്റെ പ്രചരണം നടത്തും എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് അപ്പോൾ ജനപ്രിയമായിരിക്കും ബജറ്റ് എന്നുള്ളതിൻ്റെ സൂചന മറ്റൊന്ന് ഉറപ്പിക്കുന്നതാണ് ഇത്തരത്തിൽ ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഈ തീരുമാനം കൂടി അപ്പോൾ എന്തെല്ലാം തരത്തിലുള്ള പ്രഖ്യാപനങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമാകുന്നത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആദായ നികുതി ഇളവിൽ ആദായ നികുതി ഇളവ് തന്നെയാണ് പുതിയ സ്ലാബുകൾ വരാം എൺപത് സിയിൽ ചില ഇളവുകൾ പ്രഖ്യാപിച്ചേക്കാം അത്തരത്തിലുള്ള ചില പ്രഖ്യാപനങ്ങൾ വരുന്നതിന് പുറമെ തന്നെ റിയൽ എസ്റ്റേറ്റ് മേഖല തൊഴിൽ രംഗത്ത് കാർഷിക മേഖല തുടങ്ങിയ മേഖലകളിലൊക്കെ വലിയ തോതിലുള്ള പ്രഖ്യാപനങ്ങൾക്കുള്ള സാധ്യത സർക്കാർ പരിശോധിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു സ്വാഭാവികമായും സംഘപരിവാറിൻ്റെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദവും സർക്കാരിന് മേലുള്ള കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു ആർ എസ് എസ് അടക്കമുള്ള സംഘടനകൾ മധ്യവർഗത്തെ മറന്നുകൊണ്ടുള്ള മുന്നോട്ട് പോക്ക് അപകടകരം എന്നുള്ള തരത്തിലുള്ള ചില മുന്നറിയിപ്പുകൾ നൽകിയതായുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു അപ്പോൾ സംഘപരിവാറിൻ്റെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം അതോടൊപ്പം തന്നെ പൊതുവിൽ ആഗോള സാമ്പത്തിക രംഗം നേരിടുന്ന വെല്ലുവിളികൾ ഇതെല്ലാം പരിശോധിച്ചുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റായിരിക്കും വരുന്നത് എന്നുള്ള സൂചന കഴിഞ്ഞ ദിവസം സാമ്പത്തിക സർവേയിലും വന്നിരുന്നു ഉക്രൈൻ യുദ്ധം അതുപോലെ തന്നെ കോവിഡ് ഇപ്പോഴും വെല്ലുവിളിയായി തുടരുന്നു എന്ന് സർക്കാർ പറയുമ്പോഴും ഇന്ത്യയുടെ സമ്പദ്ഘടന ആഗോള മറ്റ് സാമ്പത്തിക രംഗങ്ങളുമായി പരിശോധിക്കുമ്പോൾ തിരിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ ടോട്ടലി റിക്കവേഡ് എന്നുള്ളൊരു വാക്കാണ് ഇന്നലെ കേന്ദ്ര സർക്കാർ ഉപയോഗിച്ചത് അതായത് പൂർണ്ണമായും തിരിച്ചു വരാൻ കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് കോർപ്പറേറ്റുകളുടെയും അതുപോലെ ബാങ്കിങ് ഇതര ഉള്ള ഫിനാൻഷ്യൽ ഒക്കെ വളരെ ആരോഗ്യകരമെന്നുള്ള തരത്തിലാണ് ഇന്നലെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവും വിലയിരുത്തൽ നടത്തിയിരിക്കുന്നത് അപ്പോൾ ആയിരിക്കും പ്രഖ്യാപനങ്ങൾ എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും മറ്റൊരു സൂചന കൂടി സാമ്പത്തിക സർവേയിൽ വന്നത് ഗ്രാമീണ മേഖലയിൽ കൂടുതൽ നീക്കിയിരുപ്പ് ആവശ്യമുണ്ട് എന്നുള്ള തരത്തിലാണ് ഗ്രാമീണ മേഖല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കാർഷിക രംഗത്തേക്ക് കൂടുതൽ പണം ഒരു സാധ്യത ഇപ്പോൾ ബജറ്റിൽ വരുന്നുണ്ട് അത് ഏത് തരത്തിലായിരിക്കും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് കഴിഞ്ഞ ബജറ്റിലാണ് കഴിഞ്ഞ രണ്ട് കഴിഞ്ഞ രണ്ട് കൊല്ലത്തിനിടയിലുള്ള തിരികെ വരാം